അപ്പോൾ അവരോട് ഞങ്ങൾ നേരിട്ട് നാട്ടുകാരെന്നുള്ള നിലയിൽ പോയി പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിങ്ക് അതിനകത്ത് പിന്നെ കരിങ്കല്ല് ബോളറ് കൊണ്ടുവന്ന് സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് കെട്ടി അടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ റോഡ് വെള്ളക്കെട്ടിനടിയിലായി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്, കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം നഗരസഭ. ആ നഗരസഭയിലെ 6-ാം വാർഡിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പിറകിൽ കുറേ ജനപ്രതിനിധികളുണ്ട്, മുൻ നഗരസഭ അധ്യക്ഷനുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഇവിടുത്തെ നാട്ടുകാരുണ്ട്. താന്ന നിലത്തെ നീരോടു ഇവിടുന്ന് തൊട്ടു മുമ്പ് എന്നോട് സംസാരിച്ച മുൻ നഗരസഭ അധ്യക്ഷൻ പറഞ്ഞ വാക്കുകളാണ്. അതായത് വെള്ളമൊഴുകണമെങ്കിൽ അല്പം താഴ്ച വേണം, മുകളിലേക്ക് ഏതായാലും വെള്ളമൊഴുകില്ല. ഇവിടെ പയറ്റുചാലിനടുത്ത് ആലോറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കലിങ്ക് സാധാരണ റോഡിൽ നിർമ്മിക്കുന്നത് വെള്ളമൊഴുകാൻ വേണ്ടിയാണ്. വെള്ളമൊഴുകാൻ പൊതുമരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ കലിങ്ക് ഒരു സ്വകാര്യ വ്യക്തി അടക്കുകയാണ്. അപ്പോൾ റോഡാകുമ്പോൾ വെള്ളം താഴോട്ടേ ഒഴുകൂ, മേലോട്ടൊഴുകില്ല. ഇത് ഇതിനപ്പുറം എൻ്റെ സഹോദരിമാരുടെയും സഹോദരൻ്റെയും ഒക്കെ സ്ഥലമാണ്. അങ്ങോട്ട് വെള്ളം വിടാൻ പറ്റുമെങ്കിൽ ഇയാളിവിടെ കെട്ടിയിട്ട് അങ്ങോട്ട് വിടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ വെള്ളം താണ നിലത്തെ നീരോടും എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടേ പോകൂ. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വർഗീസുമാഷുള്ള സമയത്ത് ഈ വെള്ളം ഇതിനെ കൂടി ഒഴുകി അങ്ങോട്ട് അത് അയാൾ അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു അയാളെ പറമ്പിലെ കൂടി ഒഴുകിയത്. നാട്ടുകാർ അവരോട് പോയി പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇത് വെള്ളമൊഴുകുന്ന സ്ഥലമാണ്, ഇവിടെ ഇങ്ങനെ കെട്ടിയടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങൾക്ക് സാമ്പത്തികമുണ്ട് എന്ന ഭാവേന അവരങ്ങനെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ഈ വർഷമായി കഴിഞ്ഞാൽ കുത്തിയൊഴുക്കുന്ന വെള്ളമാണ് ഇതിൽ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങളേതായാലും ഇത് നിർമ്മിക്കാൻ അനുവദിക്കില്ല. അധികാരികൾ ഇടപെട്ടു പോലും ഇടപെട്ടില്ലോ, നാട്ടുകാർ എന്ന രീതിയിൽ ഞങ്ങളിത് നിർമ്മിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അധികാരികൾ ഇടപെട്ടുകൊണ്ട് തക്കതായ കർശനമായ നിലപാട് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് നാട്ടുകാർ എന്ന രീതിയിൽ പറയാനുള്ളത്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉടായ്പ പരിപാടി നിങ്ങൾ കാണിക്കില്ല. ഒരു കലിങ്കിൻ്റെ ആ വെള്ളമൊഴുകുന്ന ഭാഗം പൂർണ്ണമായും അടച്ചുകൊണ്ട് ഈ വെള്ളം എങ്ങോട്ടേക്ക് വിടാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണ്. ഇതാ ഏതാണ്ട് ഈ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമിയിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്ഥലം വിട്ടു നൽകുമ്പോൾ വലിയ സന്തോഷമായിരിക്കും അവർക്കൊക്കെ. ഞങ്ങളുടെ സ്ഥലം പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിൽ നല്ല റോഡ് വരുന്നതല്ലേ എന്നൊക്കെ കരുതി ആ ഉള്ള സ്ഥലം അവർ വിട്ടു നൽകും. ഇവിടുത്തെ ഈ മഹാന് 35 ഏക്കർ സ്ഥലം ഈ റോഡരികിലുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് കേട്ടത്. ഞാൻ കണ്ടപ്പോൾ ഈ കണ്ണത്താ ദൂരത്തെങ്കിലും സ്ഥലം പരന്ന് കിടക്കുകയാണ്. ഈ 35 ഏക്കർ സ്ഥലം സ്വന്തമായുള്ള ഈ മഹാനാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലം കയ്യേറി ഇത്തരത്തിലുള്ള വലിയ കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ താമസ സ്ഥലമായ ആലോറ മലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ ആ മലയിൽ നിന്നും വരുന്ന വലിയ വെള്ളം മഴക്കാലത്ത് കുത്തിയൊഴുകി വരുന്ന വഴിയായത്. അപ്പോൾ അതിന് വേണ്ടി ആ വെള്ളത്തിന് റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്യാൻ വേണ്ടി അന്ന് PWD വലിയ ചിലവ് ചെയ്താണ് ഇങ്ങനൊരു കലിങ്ക് ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്വകാര്യ വ്യക്തി, ഒരു 10-30 ഏക്കർ സ്ഥലമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് പണം ധാരാളം പണമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഈ കലുങ്ക് കെട്ടി ഇവിടെ അടക്കാം, അതിന് ഓൾസ് അടക്കേണ്ട വട്ടമാണ്. മഴക്കാലമായാൽ ആലോറ മലയിൽ നിന്നും വെള്ളം ശക്തമായി താഴേക്ക് ഒഴുകും. ആ വെള്ളം ഒഴുകി പോകാനുള്ള ഏക മാർഗമാണ് ഈ കലുങ്ക്. ആ കലുങ്കിൽ നിന്നും ഒഴുകിയെത്തി അതൊരു ഓപുചാലി കൂടി കുറേ ദൂരെ പോയി അങ്ങനെ ഒരു തോട്ടിൽ വന്നു ചേരുന്ന വിധത്തിലായിരുന്നു ഇത് ഇത്രയും കാലം ഇതുവഴി ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമ, അതായത് ഇപ്പോഴുള്ള മരുമകൻ്റെ അമ്മായിയപ്പൻ, അദ്ദേഹം മരിച്ചുപോയെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത്തരത്തിൽ വെള്ളമൊഴുകുവാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നത്, ഈ കലുങ്ക് നിർമ്മിച്ചത്. അതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ മരുമകൻ എന്താണ് ഇത്തരത്തിൽ തോന്നിവാസുമായി ഈ നാട്ടുകാരുടെ ഇടയിലേക്ക് വന്നത്? പൊതുമരാമത്തിൻ്റെ സ്ഥലം കയ്യേറി നിങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അതങ്ങ് വെച്ചേച്ച് വന്നാൽ മതി, ഇങ്ങോട്ടേക്ക് നടക്കത്തില്ല. പണവും പത്രാസും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. ഇത് സംസ്ഥാനം കേരളമാണ്, ജനാധിപത്യ പാർട്ടികളാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലാതെ രാജഭരണമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടുത്തെ ആളുകളൊക്കെ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കള്ളക്കേസ് കൊടുക്കുകയോ? നിങ്ങൾക്കൊരു ചുക്കുമാകില്ല, ഒരു ചുണ്ണാവുമാകില്ല. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇവിടുത്തെ ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്, അത് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊന്നേ ചെയ്യാൻ കഴിയും,
ഈ റോഡിലിട്ടിരിക്കുന്ന ഈ കരിങ്കല്ലുകൾ എത്രയും പെട്ടെന്ന് എടുത്ത് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഇടുക. അനധികൃതമായി കെട്ടിയിരിക്കുന്ന ഈ കരിങ്കൽ ഭിത്തി പൊളിച്ച് നിങ്ങളുടെ അതിൽ ചേർത്ത് കെട്ടുക. അതിനപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അല്ലാതെ ഇമാതിരി ഉടായ്പ് പരിപാടിയുമായി വന്ന് ഇങ്ങനെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയല്ല വേണ്ടത്. ഇതൊരു വളവുള്ള പ്രദേശമാണ്. എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? കരിങ്കല്ലിതാ സീബ്ര ലൈനിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ ഈ വൈറ്റ് ലൈനിൻ്റെ മുകളിലാണ് കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. എത്ര ദിവസമായി പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള ആ തോന്നിവാസം അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടുകാരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സ്ഥലമുടമ തയ്യാറാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.